താമരശ്ശേരി ചുരത്തിലെ കെട്ടിടം പൊളിക്കാൻ കളക്ടർ നോട്ടീസ് നൽകി. പുതുപ്പാടി പഞ്ചായത്തിനാണ് നോട്ടീസ്. അപകട ഭീഷണിയിലായ കെട്ടിടം പൊളിക്കാൻ ഉടമയ്ക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകും. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഈ ചുരത്തിലടക്കമുണ്ടായ ദുരന്തങ്ങൾ, അതിന് പിന്നിൽ ഇത്തരം അനധികൃത നിർമ്മാണങ്ങളാണെന്ന് നേരത്തെ വിനേഷ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണോ നടപടികളുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വന്നിരിക്കുന്നത്? രജിത്ത്, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന്റെ കാരണം ഈ അനധികൃത കെട്ടിടങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇത് സംബന്ധിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഈ കെട്ടിടം, അതായത് ഇപ്പോൾ ചരിഞ്ഞു നിൽക്കുന്ന കെട്ടിടം പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലാ കലക്ടർ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് കത്ത് നൽകിയിരിക്കുന്നത്. പുതുപ്പാടി പഞ്ചായത്തിനാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഇത് സംബന്ധിച്ച് കത്ത് അയച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കെട്ടിട ഉടമയ്ക്ക് കത്ത് നൽകുകയും കെട്ടിടം യഥാസമയം സാങ്കേതിക വിദഗ്ധരുടെ ആ ഉപദേശത്തോടുകൂടി പൊളിച്ചു നീക്കേണ്ടതുണ്ട് എന്നാണ് ഈ കത്തിൽ പറയുന്നത്. നമുക്കറിയാം, ചുരത്തിൽ ഒന്നാം വളവിനും മൂന്നാം വളവിനും ഇടയിൽ മൂന്ന് അനധികൃത കെട്ടിടങ്ങളാണ് ഇത്തരത്തിലുള്ളത്. ഇതിനെല്ലാം എങ്ങനെ അനുമതി ലഭിച്ചു എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുമ്പോൾ തന്നെ ഇവിടെ പ്രധാനമായും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് വ്യാപ്തി വർദ്ധിപ്പിച്ച ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളാണെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരും പറയുന്നുണ്ട്. ഇതിന്റെ തൊട്ട് താഴെയാണ് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടാവുകയും ഒരാൾ മരിക്കുകയും ചെയ്യുക ആ കണ്ണപ്പൻ കുണ്ട് നിലനിൽക്കുന്നത്. ഇതിന്റെ താഴെയാണ്, താമരശ്ശേരി ചുരത്തിന് താഴെയാണ്. ഒപ്പം തന്നെ താമരശ്ശേരി ചുരത്തിന് മുകളിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമാണെന്നും ഏറെക്കുറെ അനധികൃതമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ പഞ്ചായത്ത് പലപ്പോഴും അനുമതി നൽകാത്തത് നേരിട്ട് ചീഫ് ടൗൺ പ്ലാനർ നിന്ന് അനുമതി വാങ്ങിയാണ് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചതെന്നും കണ്ടെത്തിയിരിക്കുന്നു. സെസിന്റെ റിപ്പോർട്ടിലടക്കം ഇത്തരത്തിലുള്ള ചരിഞ്ഞ പ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് സർക്കാരിന് ശുപാർശ ചെയ്തെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കെട്ടിടം, അനധികൃതമായ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ജില്ലാ കലക്ടറുടെ നോട്ടീസ് എത്തിയിരിക്കുന്നത് പഞ്ചായത്തിലേക്ക്. പഞ്ചായത്ത് ഇതിന്മേൽ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച് ഉടമയ്ക്ക് കത്ത് നൽകും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി, റിപ്പോർട്ട്.